എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായ പലഹാരമായിട്ടാണ് വന്നേക്കണേ. നീർദോശയാണ്, ഒരു സ്പെഷ്യൽ നീർദോശ, വെറൈറ്റി നീർദോശ. എന്താണെന്ന് നോക്കണ്ടേ? വരൂ. പച്ചരി, കുറച്ച് തേങ്ങ, ഉപ്പ്, പിന്നെയാണ് വ്യത്യസ്തമായ സാധനം. ഇത് കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങ ചേർത്തിട്ടുള്ള ഒരു നീർദോശയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് അധികം മൂക്കാത്ത കുമ്പളങ്ങയാണ്. അതിങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. 2 കപ്പ് പച്ചരി കഴുകി കുതിർത്ത് അരിച്ചിതാ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയുമാണ് കേട്ടോ. ഇത് മൂന്നും കൂടെ നമുക്ക് വളരെ നൈസായിട്ട് ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇത്രയും വെള്ളം പോരാ, കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ മാവ് കലക്കി വെച്ചു. അപ്പോൾ എന്തൊക്കെ അരച്ചേക്കണം? 2 കപ്പ് പച്ചരി, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അധികം മൂക്കാത്ത കുമ്പളങ്ങ, ഒരു ചെറിയ മുറി തേങ്ങ, കുറച്ച് ഉപ്പ് അരച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചു. ഈ നീർദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണ്ടേ, നോക്കാം. അപ്പം ഞാൻ അവിടെ കുറച്ച് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ആദ്യം അമ്മയാരുടെ വീഡിയോ ചെയ്തില്ലേ, ഫസ്റ്റ് അമ്മയാരുടെ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഒരു ഫാദർ വിളിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്. അദ്ദേഹം നീർദോശയെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ നീർദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർക്കുകയാണ്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഈ ചതച്ചത് അതിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ചമ്മന്തി റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ കുമ്പളങ്ങ നീർദോശയും ഉള്ളിച്ചമ്മന്തിയും റെഡി. അപ്പോൾ നമ്മൾ സ്വാദ് നോക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒഴിവില്ല. അപ്പം ഞാൻ തന്നെ ഒന്ന് നോക്കാം. വാവ്, നല്ല സ്വാദാട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളെ ക്യാമറ വുമണ്ണും കൂടെ കൊടുത്തു നോക്കാം. പറയൂ. അടിപൊളി, നല്ല ചമ്മന്തി, കറക്റ്റാണ്. അപ്പം എല്ലാവരും കുമ്പളങ്ങ ചേർത്ത നീർദോശയും ഈ ഉള്ളിച്ചമ്മന്തി കോമ്പിനേഷനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സ്വാദാ, ഗംഭീര സ്വാദ്, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ ചമ്മന്തി കോമ്പിനേഷനായിട്ട് ഉള്ളി മുളകും കൂടെ ചതച്ച് ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണം. ആ ചമ്മന്തി കുമ്പളങ്ങ നീർദോശയും ഒന്നും പറയാനില്ല, സൂപ്പർ സ്വാദാ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.